രാജ്യ തലസ്ഥാനത്ത് ദളിത് പെൺകുട്ടി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് ധനസഹായവുമായി ഡൽഹി സർക്കാർ. കുടുംബത്തിന് ആശ്വാസമായി 10 ലക്ഷം രൂപ കൈമാറാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അനുമതി നൽകി. ഓഗസ്റ്റ് 1 ഡൽഹി കണ്ടോൺമെൻറ്റിനു സമീപം ശ്മശാനത്തിലാണ് പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വസതി കെജ്രിവാൾ സന്ദർശിക്കുകയും ധനസഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ച അദ്ദേഹം കേസിനായി മുതിർന്ന അഭിഭാഷകരെ ഏർപ്പെടുത്തുമെന്നും കുടുംബത്തിന് ഉറപ്പു നൽകി. പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ പ്രതിഷേധത്തിലാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിയുടെ കുടുംബത്തെ കണ്ട് സമരത്തിൽ അണിചേർന്നിരുന്നു. ശ്മശാനത്തിലെ പുരോഹിതനുൾപ്പെടെ 4 പേർ കേസിൽ അറസ്റ്റിലായി. അതേസമയം ഡൽഹിയിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിൽ മരണകാരണം കണ്ടെത്താനായില്ലെന്ന് ഡോക്ടർമാരുടെ സമിതി. 3 ഡോക്ടർമാർ അടങ്ങിയ സമിതിയാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഈ വിവരം പോലീസിനെ അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായോ ഇല്ലയോ എന്ന് കണ്ടെത്തൽ പ്രയാസകരമാണെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. പെൺകുട്ടിയുടെ മൃതദേഹം ആരും അറിയാതെ ദഹിപ്പിച്ചതിനാൽ പോലീസിനോ ഫോറൻസിക് സംഘത്തിനോ തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കണങ്കാലും ശ്വാസകോശത്തിൻ്റെ ചില ഭാഗങ്ങളും മാത്രമാണ് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ഡോക്ടർമാരുടെ സമിതിക്ക് പരിശോധനയ്ക്കായി കൈമാറിയത്. എന്നാൽ ഈ പരിശോധനയിലൂടെ മരണകാരണം കണ്ടെത്താനായില്ലെന്നാണ് ഡോക്ടർമാരുടെ സമിതി ഡൽഹി കണ്ടോൺമെൻറ് DCP അറിയിച്ചത്. അതിനിടെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. DCP മോണിക്ക ഭരദ്വാജിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാകും കേസിൽ ഇനി അന്വേഷണം നടത്തുക. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ആരുമറിയാതെ മൃതദേഹം ദഹിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആരോപണം. ഷോക്കേറ്റ് മരിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് വേഗത്തിൽ മൃതദേഹം ദഹിപ്പിച്ചതെന്നും സംഭവം പോലീസിനെ അറിയിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടതായും കുടുംബം പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും ഒട്ടേറെ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുരോഹിതനടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ മൃതദേഹം ദഹിപ്പിച്ചതിനാൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായോ എന്നത് കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി.